സഞ്ജുവിനെ ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ നിന്ന് തഴഞ്ഞു എന്നത് സംഭവിച്ചു കഴിഞ്ഞു. അതിനെ ആസ്പദമാക്കി ഒരുപാട് കമൻറ്റുകളും അഭിപ്രായ പ്രകടനങ്ങളും വികാര വിക്ഷോഭങ്ങളും സംഭവിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഹാഷ്ടാഗുകളും മറ്റും കത്തി പടരുകയാണ്. നോർത്ത് ഇന്ത്യൻ ലോബി സഞ്ജുവിനെ വീണ്ടും തഴഞ്ഞു, പന്തിനു വേണ്ടി വീണ്ടും സഞ്ജുവിൻ്റെ വലിദാനം തുടങ്ങി പലതരം അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്നാൽ സഞ്ജു ശരിക്കും T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ഉള്ള സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നോ? അതോ കേവലം നമുക്ക് സഞ്ജുവിനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് മാത്രം അങ്ങനെ മനസ്സിൽ തോന്നിയതാണോ? ടീം സെലക്ഷനിൽ വിചിത്രമായി തോന്നിയെങ്കിലും ടീം സെലക്ഷന് പിന്നിലെ ലോജിക് എന്താണെന്ന് പരിശോധിക്കുകയാണ് ഇവിടെ. ഇത്തരം ലോകകപ്പ് വാർത്തകൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യ ഇറങ്ങിയപ്പോൾ ഏവരും അത്ഭുതപ്പെട്ടു. പന്ത് ഇലവനിലില്ല, പകരം കാർത്തിക് ഇടംപിടിച്ചിരിക്കുന്നു. പന്തിനെ ബാക്കപ്പ് ചെയ്തത് മതി എന്ന ലെവലിലേക്ക് ഇന്ത്യ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നാണ് അതോടെ തോന്നിയത്. മധ്യനിരയിൽ ഒരു ഇടം കഴിയാൻ ആവശ്യമായി വന്നതോടെ അവിടെ ജഡേജ വെച്ച് ഇന്ത്യ അഡ്ജസ്റ്റ് ചെയ്തു. എന്നാൽ ജഡേജ പരിക്ക് പറ്റി പുറത്തു പോയതോടെ ടീമിന്റെ താളം തെറ്റി. ഒരു ഇടം കൈയിന് പോലും ഇല്ലാത്ത ബാറ്റിംഗ് നിര എന്ന അവസ്ഥയിലേക്ക് അതോടെ ടീം പോയി. അങ്ങനെ പന്തിനെ ഇലവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ നിർബന്ധിതരായി. ലെഗ് സ്പിന്നർമാർക്കെതിരെയും ഇടം കൈയിൻ സ്പിന്നർമാർക്കെതിരെയും ഇടം കൈയിന് ബാറ്റർ തന്നെ വേണം എന്നുള്ള പഴയ സങ്കല്പത്തിൽ ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്ന ഇന്ത്യ അതോടെ പന്തിന് അവസരം കൊടുക്കണമെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. അതിനി പന്ത് എത്ര മോശമായി കളിച്ചാലും പന്തല്ലാതെ അവിടെ ഒരു ഇടം കൈയിൻ ചോയ്സ് ഇന്ത്യക്കില്ല. അതിനാലാണ് പന്ത് നിലനിർത്തപ്പെട്ടതും സഞ്ജു ഒഴിവാക്കപ്പെട്ടതും. ജഡേജ ഫിറ്റായിരുന്ന അവസ്ഥയായിരുന്നു എങ്കിൽ നിലവിലെ ഫോം കണക്കിലെടുത്ത് പന്തിനെ പുറത്തിരുത്തി സഞ്ജുവിന് അവസരം കൊടുക്കാൻ ഇന്ത്യ തുണിഞ്ഞേനെ. എന്നാൽ സഞ്ജുവിന്റെ നിർഭാഗ്യം ജഡുവിന്റെ പരിക്കിന്റെ രൂപത്തിൽ വന്നത് സഞ്ജുവിന് തിരിച്ചടിയായി എന്ന് വേണം കരുതാൻ. ഒരു ഇലവൻ ബാറ്ററെങ്കിലും ഇലവനിൽ വേണമെന്ന സിദ്ധാന്തത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കുറിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം.